ചില ഫിലിംസൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൽ കാണാമായിരുന്നു എന്നൊക്കെ തോന്നാറുണ്ട്. ആൻഡ് ഇന്ന് അങ്ങനത്തെ ഒരു ഫിലിം കണ്ടു. കൃഷ്ണക്കായ് ഡയറക്ടർ ചെയ്ത് പ്രൈം വീഡിയോസിലൂടെ പുറത്തു വന്നിട്ടുള്ള ദ ടുമോറോ വാർ എന്ന ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂ. വാട്സ്ആപ്പ് വേർഡ്സ് കോഡ് ആ മൊബൈൽ സ്മാർട്ട് ഫ്രം 3 മിൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പം നമുക്ക് പ്ലോട്ട് വെച്ചിട്ട് തുടങ്ങാം. ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചിട്ട് പ്രൊട്ടോഗോണിസ്റ്റിന് ഒരു ഇൻഫർമേഷൻ കിട്ടും. ആൻഡ് ഇതിനെക്കുറിച്ചിട്ട് കാര്യമായിട്ട് പഠിക്കുമ്പോഴത്തേക്കും പ്രൊട്ടോഗോണിസ്റ്റിന് ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ട ഒരു ആവശ്യം വരുന്നു. ഇതാണ് ഫിലിമിൻ്റെ പ്രധാന പ്ലോട്ട്. പോസിറ്റീവ്സ് പറയേണ്ടത് നമ്പർ 1 ഈ ഫിലിമിൻ്റെ നരേഷനാണ്. ഡയറക്റ്റ്ലി ഫിലിമിൻ്റെ സബ്ജക്റ്റിലോട്ട് എടുത്തു ചാടുന്നൊരു സ്വഭാവം ഈ ഫിലിമിൻ്റെ അടുത്ത് ആദ്യം ഒന്നും വന്നിട്ടില്ല. പ്രധാനമായിട്ട് പ്രൊട്ടോഗോണിസ്റ്റിനെ കാണിച്ചിട്ട് പ്രൊട്ടോഗോണിസ്റ്റിൻ്റെ ഫാമിലിയിലോട്ടൊക്കെ കടന്നിട്ട് ഇങ്ങനത്തെ ഇൻട്രൊഡക്ഷനൊക്കെ ഈ ഒരു ഫിലിം തരുന്നുണ്ട്. എന്നിട്ട് നൈസായിട്ട് ഫിലിമിൻ്റെ ട്രാക്കൊക്കെ മെല്ലെ മാറ്റുന്നുണ്ട്. ആൻഡ് അവിടെയൊക്കെ നോക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു സ്ലോ ബേൺ ഉണ്ടെങ്കിലും ആദ്യത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിക്കുമ്പോൾ ഒരു സ്ലോ ബേൺ ഉണ്ടെങ്കിൽ പോലും അവിടെയൊക്കെ കൊള്ളാവുന്ന സെറ്റപ്പിലൊക്കെ നരേഷൻ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നീട് ഈ ഫിലിം നല്ല സ്പീഡാവുന്നൊരു ട്രാക്കിലോട്ട് മാറുന്നുണ്ട്. അവിടെ നരേഷൻ നല്ല എൻഗേജിങ് ആവുന്നൊരു സെറ്റപ്പിലൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ് കംപ്ലീറ്റ്ലി നരേഷൻ്റെ കേസ് പറയുമ്പോൾ ആദ്യത്തെ ഒരു സ്ലോ ബേണിന് ശേഷം പിന്നീട് അങ്ങോട്ട് നൈസായിട്ട് തന്നെ ഈ ഫിലിമിൽ ചെയ്തിട്ടുണ്ട്. നമ്പർ 2 ഈ ഫിലിമിലെ ക്യാരക്ടർ ഡെവലപ്മെൻ്റ് ആണ്. ഫിലിമിന് പ്രൊട്ടോഗോണിസ്റ്റ് വലിയൊരു പ്രശ്നം നേരിടുമ്പോൾ ആ പ്രശ്നത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ പ്രൊട്ടോഗോണിസ്റ്റിൻ്റെ ഫാമിലിക്കും നല്ലൊരു ഇമ്പോർട്ടൻസ് ഈ ഫിലിമിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് അവിടെ ആ ഒരു ഫാമിലിയോടുള്ള പ്രൊട്ടോഗോണിസ്റ്റിൻ്റെ ആ ഒരു കണക്ഷൻ നന്നായിട്ട് തന്നെ ഈ ഫിലിമിൽ കാണിച്ചിട്ടുണ്ട്. ആൻഡ് അവിടെയൊക്കെ എനിക്ക് നല്ലൊരു ഫീലും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. പ്രത്യേകിച്ച് പ്രൊട്ടോഗോണിസ്റ്റിൻ്റെ മകളുമായിട്ടും അച്ഛനുമായിട്ടുള്ള ആ ഒരു സെഗ്മെൻസൊക്കെ അത്രയും നൈസായിട്ട് തന്നെ ഈ ഫിലിമിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് അവിടെയൊക്കെ എനിക്ക് നല്ലൊരു അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ തോന്നിയിരുന്നു. ആൻഡ് അത് അത്രയും നൈസായിട്ട് ഈ ഫിലിമിൽ ചെയ്തിട്ടുണ്ട്. നമ്പർ 3 ഈ ഫിലിമിലെ മ്യൂസിക് വർക്കുകളാണ്. ഫിലിമിൻ്റെ ഫ്ലോക്ക് അനുസരിച്ചിട്ട് അത്രയും നല്ലൊരു പ്ലേസ്മെൻറ്റോടെ തന്നെയാണ് മ്യൂസിക് ഈ ഫിലിമിൽ ചെയ്തിട്ടുള്ളത്. ആദ്യം ഒരു സ്ലോ പേസ് നമുക്ക് ഫിലിമിൽ തോന്നുമ്പോൾ അതേ രീതി തന്നെ മ്യൂസിക് സെറ്റ് ചെയ്ത കാരണം കൊള്ളാവുന്നൊരു സംഭവമൊക്കെ എനിക്കതിൽ ഫീൽ ചെയ്തിരുന്നു. പിന്നീട് ഈ ഫിലിം ട്രാക്ക് മാറ്റുമ്പോൾ സ്റ്റോറിയിൽ ഒരു സീരിയസ്നെസ് വരുന്നുണ്ട്. ആൻഡ് അതേ സീരിയസ്നെസ് മ്യൂസിക്കിലും കൊടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ മ്യൂസിക് ബെറ്ററായിട്ട് പോകുന്നൊരു സെറ്റപ്പും സംഭവങ്ങളൊക്കെ എനിക്ക് തോന്നിയിരുന്നു. ആൻഡ് ഒരുപാട് നല്ല രീതിയിൽ എനിക്ക് ഈ ഒരു ഫിലിമിലെ മ്യൂസിക്കൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നു. എക്സ്പീരിയൻസിന് അത്രയും രസകരമായിട്ട് അത് ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്പർ 4 ഈ ഫിലിമിൻ്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റിയാണ്. എല്ലാ തരത്തിലും ഒരു കുറവുകളും വരുത്താതെയാണ് ഈ ഫിലിമിൻ്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റി ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. അത്രയും കിടിലനായിട്ട് പറയാവുന്നൊരു പ്രൊഡക്ഷൻ ക്വാളിറ്റി ഈ ഫിലിമിന് ഉണ്ടായിരുന്നു. CGI വർക്കുകൾ മുതൽ ആക്ഷൻ സെഗ്മെൻസ് ആണെങ്കിലും എല്ലാതും നല്ല ത്രില്ലോടെ തന്നെ ഈ ഫിലിമിൽ പ്രസൻറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ആൻഡ് വിഷ്വൽസിൻ്റെ കേസ് പറയുമ്പോൾ കണ്ടിരിക്കുമ്പോൾ എല്ലാ വക എലമെൻസും വിഷ്വൽസിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ടിരിക്കുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ഈ ഫിലിം തന്നിരുന്നു. ആൻഡ് ഒരു പ്ലസ് പോയിൻ്റ് പറയാനുണ്ട്, ഈ ഫിലിം ഞാൻ TVയിൽ നിന്നാണ് കണ്ടതെങ്കിൽ പോലും എനിക്കെന്തോ ആ ഒരു എക്സ്പീരിയൻസിലും കൂടുതൽ ഈ ഫിലിം കാണുമ്പോൾ വേണമായിരുന്നു എന്ന് തോന്നിപ്പോയി. കാരണം ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തൊരു ഫിലിമായിട്ടാണ് തോന്നിയത്. സോ നിങ്ങളുടെ കയ്യിലുള്ള അത്രയും ബെറ്റർ ഡിവൈസിൽ ഒരു ബെറ്റർ സൗണ്ട് എക്സ്പീരിയൻസിൽ തന്നെ ഈ ഒരു ഫിലിം കാണാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ കാണാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ഈ ഫിലിം തരും, അതിൽ യാതൊരു സംശയവുമില്ല. ഓവറോൾ ദ ടുമോറോ വാർ എന്ന ഫിലിമിനെ കുറിച്ചിട്ട് പറയുമ്പോൾ കണ്ടിരിക്കാവുന്ന നല്ലൊരു ഫിലിമാണ്. ഇതിൽ കുറേ നല്ല വിഷ്വൽസൊക്കെ ഉള്ള കാരണം ട്രൈ ചെയ്യാവുന്ന ഒരു ഫിലിമാണ് ദ ടുമോറോ വാർ. അപ്പോൾ മറ്റൊരു കാര്യം പറയാനുണ്ട്, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. മുന്നേ ആക്റ്റീവായിരുന്നു, ആൻഡ് നമ്മൾ ഇടയ്ക്കെന്ന് വെച്ചിട്ട് ഒരു ബ്രേക്കൊക്കെ എടുത്തതാണ്. പക്ഷേ പിന്നെയും പേജ് ആക്റ്റീവായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യുക, അതിൽ നമ്മളെ സ്ട്രീമിംഗ് അപ്ഡേറ്റ്സും ആൻഡ് ചാനലിൽ റിവ്യൂസൊക്കെ ഇടുന്നതിന് മുമ്പ് അതിലൊരു ഷോർട്ട് റിവ്യൂ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഫോളോ ചെയ്യുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലിന് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.